ഹലോ ഗൈസ്, ചോറിൻ്റെ കൂടെ കറി ഇല്ലെങ്കിലും പച്ചടി ഉണ്ടെങ്കിൽ കുശലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അല്ലേ? ഇലയോണിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്നൊരു പൈനാപ്പിൾ പച്ചടി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഒരു പിന്നെ വലിയ പൈനാപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു മുള്ളൊക്കെ കളഞ്ഞ് സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇതാ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്, ഒരു കഷ്ണം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ പച്ചമുളക് രണ്ടെണ്ണം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കാൽ ടീസ്പൂൺ നുള്ളൊക്കെ മധുരം കേട്ടോ, ചെറുതായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുക, അതായത് നനച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ പൈനാപ്പിളിൻ്റെ കട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു കാണാനൊരു ഭംഗിക്കും പിന്നെ കഴിക്കുമ്പോൾ കുറച്ച് അല്പം കടിക്കാനും കൂടിയാണ് ഈ ഒരു നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തിട്ട് രണ്ട് വിസിൽ, പൈനാപ്പിൾ മൂന്ന് വിസിൽ അടിച്ചാലും ഉടഞ്ഞു പോകുന്നൊന്നും ചെയ്യില്ല, പക്ഷേ രണ്ട് വിസിൽ കറക്റ്റ് പാകമാണ്. അത് വേവുന്ന സമയത്ത് നമുക്ക് അരപ്പുണ്ടാക്കാം. അരപ്പിനായിട്ട് ഒരു വലിയ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഹാഫ് ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചേറിൻ്റെ എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ രണ്ട് പീസാക്കിയിട്ട് സ്കിന്ന് കളഞ്ഞുകൊണ്ട് അങ്ങനെ തോന്നിയാണ് കേട്ടോ. പിന്നെ ചെറിയ ജീരകമാണ്, അത് ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കും. കാരണം ഇതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നത് ആ ചെറിയ ജീരകത്തിൻ്റെ ആ ഒരു മണം തന്നെയാണ്. പിന്നെ ഒരു അര ടീസ്പൂണോ അല്ലെങ്കിൽ അര ടേബിൾ സ്പൂണൊക്കെ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് അരയാനാവശ്യമായിട്ടുള്ള വെള്ളമല്ല, പകരം തൈര് ചേർത്തിട്ട് അരച്ചു കൊടുക്കാം. മോരുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഒരു തരിതരിപ്പോട് കൂടിയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. നന്നായി ഐസാകാൻ വേണ്ട, എന്നാൽ ഒട്ടും അരയാതിരിക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ വെന്ത നമ്മുടെ പൈനാപ്പിൾ ഞാനൊരു മൺചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ കൂട്ട് കൂട്ടുമ്പോൾ എപ്പോഴും മൺചട്ടിയിലായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്, രണ്ട് വിസിൽ തന്നെ അത്യാവശ്യമാണ്. പിന്നെ ഇറക്ക് കംപ്ലീറ്റ് പോയതിന് ശേഷം വേണം ചട്ടിയിലേക്ക് മാറ്റാൻ കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കംപ്ലീറ്റ് അതിൽ തന്നെ ഉണ്ട് കേട്ടോ. പൈനാപ്പിളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, അതന്നെ മതിയാകും. എങ്കിലും നമ്മളൊരു സമാധാനത്തിനോടെ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കുന്നേ ഇല്ലു. നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ചൂടോടെ തന്നെ കുഴപ്പമില്ല. ഇനി തീ ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്കിത് നന്നായി തിളപ്പിക്കുക. തിളപ്പിക്കൽ തന്നെ ഒരുപാട് തിളക്കാൻ പാടില്ല, ഒരു മിനിറ്റ് കൂടിപ്പോയാൽ ഒന്നര മിനിറ്റ് അങ്ങനെയൊക്കെ മതിയാവും. കറക്റ്റ് പാകം ഒരു മിനിറ്റ് തന്നെ മതിയാവും കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനും മതി കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തിളാന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്ടിയുടെ മോൾ ഭാഗം വരെ ചൂടാവില്ല, കാരണം ആ അടിയിൽ നിന്ന് തന്നെ ചൂടായിട്ടൊരു ഇതാ ഇതുപോലെ നല്ലൊരു കുമ്പളകളായിട്ട് വരുന്ന സമയത്ത് തന്നെ ഒന്ന് തീ ഓഫാക്കാം. കാരണം ഒരുപാട് തേങ്ങ വെന്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് നമുക്ക് അത്രക്ക് കിട്ടില്ല. നമ്മൾ ഏത് ഫുഡിലായാലും തേങ്ങാപ്പാലോ തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിളച്ച് ഇതാവാൻ പാടില്ല, കണ്ടില്ല. ആ മോൾ ഭാഗം ചട്ടി ഒന്ന് ശരിക്കും പറഞ്ഞാൽ ചൂടായില്ല, അടിയിൽ നിന്ന് തന്നെ പെട്ടെന്ന് തിളക്കിയും. പിന്നെ നമ്മൾ ഓഫ് ചെയ്താലും മഞ്ചട്ടിയുടെ ചൂടിൽ നിന്ന് ഒന്നും കൂടെ ഒന്നങ്ങ് വെന്തോളും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റൊക്കെ മതിയാവും, കറക്റ്റ് ടൈമൊക്കെ നോക്കിയിട്ടൊന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ചൂടൊന്നാറണം. ചൂടാറുന്ന സമയത്ത് ഒന്ന് അങ്ങ് കുറുകും, കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്കിതിനെ പുളിക്ക് വേണ്ടി തൈര് ചേർക്കുന്നതെന്ന്, പിന്നെ മോര് ഞാൻ അരപ്പ് അരക്കുമ്പോൾ മാത്രമേ മോര് ചേർക്കണം എന്ന് പറഞ്ഞിട്ടു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് തൈര് ചേർത്തില്ലെങ്കിൽ മോര് ചേർക്കുന്ന സമയമാണെങ്കിൽ അല്ല, മോരാണ് നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ നന്ന ലൂസായിപ്പോവും. അപ്പം ഞാൻ ഒരു പൈനാപ്പിളിന് അരമുറി തേങ്ങയും പിന്നെ ഒരു പാക്കറ്റ് ഫുള്ള് തൈര്, മെൽമേൻ്റെ തൈര ഞാൻ എടുത്തിട്ടുള്ളത്, നല്ല പുളിയിൽ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അത് കംപ്ലീറ്റ് എനിക്കിനി ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിനെ. പിന്നെ പച്ചമുളക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കുറച്ചധികം. കറിവേപ്പില, ഇഞ്ചി, അതൊക്കെ കൂടുതൽ ഫ്ലേവർ വേണം അല്ലെങ്കിൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. നമ്മളെപ്പോഴും പിന്നെ പച്ചടി പുളിപ്പില്ല ഏത് ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും മൺചട്ടിയിലായിരിക്കും കുറച്ചും കൂടെ സ്വാദ് നമുക്ക് കൂടുതൽ കേട്ടോ. അങ്ങനെ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് എനിക്ക് തൈര് വേണ്ടി വന്നിട്ടുണ്ട് അതിന്. അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഒരു വലിയ പൈനാപ്പിളിന് ഒരു പാക്കറ്റ് തൈരും ഒരു പിന്നെ എന്താണ് ഹാഫ് മുറി തേങ്ങയും, അങ്ങനെ ആ ഒരു കണക്കാകുമ്പോൾ നമുക്ക് എളുപ്പമായല്ലോ. അങ്ങനെ ഇതാ പച്ചടി ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് വറുത്തിടണം. വറുത്തിടാൻ കടുകും വറ്റൻമുളകും കറിവേപ്പിലാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ വറ്റൻമുളക് ഇല്ലാത്തതുകൊണ്ട് അത് ചേർക്കുന്നില്ല കേട്ടോ. വറുത്തിടാൻ എല്ലാവർക്കും അറിയുന്നതാണ്, വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. ഞാനിവിടെ നല്ല പക്ക നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ. ഈ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വറ്റൻമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ കറിവേപ്പിലയും കൂടെ ഒന്ന് മുരിഞ്ഞാൽ നമുക്ക് നേരെ എന്താക്കുക, നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുക.
നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികൾ എന്താ വൺ വീക്ക് അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ചില സമയത്ത് ശനിയാഴ്ച ഉണ്ടാവും. അപ്പോൾ അവർക്ക് ലഞ്ചിന് ചോറിൻ്റെ കൂടെ നല്ലൊരു പിന്നെ ഇതാണ്. ശരിക്കും ചോറ് മാത്രം കഴിക്കുന്ന കുട്ടികളുണ്ടോ, കറിയൊന്നും കഴിക്കാണ്ട്. അവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. വൺ വീക്ക് വരെ നമ്മൾ നന്നായിട്ട് എന്തൊക്കെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒന്നും കേടുണ്ടാവില്ല. കാരണം പച്ചടിയെല്ലാം പൊതുവേ പഴകുന്നവരൊരു ടേസ്റ്റ് കൂടുതലാണല്ലോ, പുളിയുള്ളതല്ലേ. അപ്പോൾ പിന്നെ ഏത് റൈസിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ഉണ്ടാക്കിയ പാട് നമ്മുടെ കൈവെള്ളയിലിട്ടിട്ടൊന്ന് കഴിക്കാനും ഒരു പ്രത്യേക സ്വാദാണല്ലേ. അപ്പോൾ റൈസ് എന്ന് പറയുമ്പോൾ ബിരിയാണി, ഗീ റൈസ്, ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞാൻ ഇലയോണിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.